മലയാള സിനിമയിലെ പ്രമുഖരായ മുകേഷ്, ബാലചന്ദ്ര മേനോൻ, ജയസൂര്യ, ഇടവേള ബാബു, മണിയൻപിള്ള രാജു, ജാഫർ ഇടുക്കി തുടങ്ങി 10 പേർക്കെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ചിരുന്ന ആലുവയിലെ നടി ഇപ്പോഴിതാ നടിമാർക്കെതിരെയും കേസുമായി രംഗത്തു വന്നിരിക്കുന്നു. അതിനിടെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ അപമാനിച്ചു എന്നും ഫോണിൽ വിളിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തു എന്നും ആരോപിച്ച് ഈ നടിക്കെതിരെ ബാലചന്ദ്ര മേനോൻ പോലീസിൽ പരാതി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും ഈ നടി ബാലചന്ദ്ര മേനോനെതിരെ ലൈംഗിക ആരോപണവുമായി രംഗത്തു വന്നു എന്നത് മറ്റൊരു കഥ. ഇപ്പോഴിതാ യൂട്യൂബ് ചാനലിലൂടെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന പരാതിയിലാണ് സ്വാസിക, ബീന ആന്റണി എന്നിവർക്കും നടനും ബീന ആന്റണിയുടെ ഭർത്താവുമായ മനോജിനുമെതിരെ ഈ നടി കേസ് കൊടുത്തിരിക്കുന്നത്. നെടുമ്പാശ്ശേരി പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ബീന ആന്റണി 1 പ്രതിയും ഭർത്താവ് മനോജ് 2 പ്രതിയും സ്വാസിക 3 പ്രതിയുമാണ്. യൂട്യൂബിലൂടെ തന്നെ അപമാനിക്കാൻ ശ്രമിച്ചു എന്ന പരാതിയിലാണ് കേസ്. പ്രമുഖ നടന്മാർക്കെതിരെ പരാതി നൽകിയതിന്റെ വൈരാഗ്യത്തിൽ ഈ താരങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ തന്നെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നാണ് നടി പരാതിയിൽ പറയുന്നത്. ഈ പരാതിയിന്മേലാണ് പോലീസിന്റെ നടപടി. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പാണ്. തനിക്കെതിരെ വാസ്തവ വിരുദ്ധമായ ആരോപണങ്ങൾ ഉന്നയിച്ച ഈ നടിക്കെതിരെ നിയമപരമായി നേരിടുമെന്ന് നടി ബീന ആന്റണി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ബീന ആന്റണിയുടെ ഭർത്താവ് മനോജ് ഒരു വീഡിയോയിൽ ഈ നടിയെ വിമർശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ നടി ബീന ആന്റണിക്കെതിരെ രംഗത്തെത്തിയത്. ഇവന്റെ സീരിയൽ നടി ഭാര്യയെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന രഹസ്യമായ പരസ്യമാണ്. യോധ സിനിമയിൽ നടന്ന കലാപ്രകടനം ഇവിടെ പറയുന്നില്ല. വേണമെങ്കിൽ അതിന്റെ വീഡിയോ ഇടാം. ചക്കിക്കൊത്ത ചങ്കരനായ ഭർത്താവും ആരെ കെട്ടിപ്പിടിച്ചാലും നോ പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഈ നടിയുടെ വിമർശനം. ഇതിന് പിന്നാലെയായിരുന്നു ബീന ആന്റണിയുടെ പ്രതികരണം എത്തിയത്. അവസരങ്ങൾക്ക് വേണ്ടി ആരുടെയും പിന്നാലെ പോയിട്ടില്ല എന്നും ഇപ്പോൾ പലതും വിളിച്ചു പറയുന്ന സ്ത്രീകളെ പോലെ അല്ല തനിക്ക് അവസരങ്ങൾ കിട്ടിയത് എന്നും ബീന ആന്റണി വ്യക്തമാക്കുകയുണ്ടായി. ഇനി സ്വാസിക ഈ നടിയെപ്പറ്റി ഒരു ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത് ഇങ്ങനെയായിരുന്നു. അവരുടെ പേരൊന്നും പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും പുരുഷനെ ഭയങ്കരമായി നാറ്റിക്കുകയാണ്. രണ്ടു വശത്തും എന്താണ് എന്ന് കൃത്യമായി അറിയണം. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ കണ്ണുമടച്ച് വിശ്വസിക്കുന്നില്ല. ചാനലുകളിൽ വന്നിരുന്ന് കുറെ പേർ പറയുന്നത് സത്യമാണ് എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. അവർ പറയുന്നതിൽ ഒരുപാട് കള്ളങ്ങളുണ്ട് എന്ന് തോന്നുന്നു. മാധ്യമപ്രവർത്തകർ ആ സ്ത്രീയുടെ അഭിമുഖം അമിതമായി എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അവർ ഓരോ ഇന്റർവ്യൂകളിലും മാറ്റി മാറ്റിയാണ് കാര്യങ്ങൾ പറയുന്നത്. ഓരോ ദിവസവും ഓരോരോ പേരുകൾ ഓർത്തു വരുന്നു. അവർ പറയുന്ന കാര്യത്തിലെ മൊത്തം പ്രശ്നങ്ങളാണ്. സ്ത്രീകൾക്ക് കുറെ ആനുകൂല്യങ്ങളെല്ലാം നിയമം കൊടുക്കുന്നുണ്ട്. പക്ഷെ കുറെ പേർ അത് ദുരുപയോഗം ചെയ്യുകയാണ്. യഥാർത്ഥ കേസുമായി വരുമ്പോൾ ആൾക്കാർ വിശ്വസിക്കാത്ത സാഹചര്യമാണ് ഇതുമൂലം ഉണ്ടാവുന്നത്. എല്ലാ സ്ത്രീകൾക്കും മാന്യത ഉണ്ടാവണം. അത് വിട്ടു കളിക്കാതിരിക്കുക. അവർ എന്നെ അങ്ങനെ ചെയ്തു, അതുകൊണ്ട് ഞാൻ കാശ് ചോദിച്ചു എന്നൊക്കെയാണ് ഈ സ്ത്രീ പറയുന്നത്. അവിടെ തന്നെ മാന്യത പോയില്ലേ? എവിടെയാണോ നമ്മുടെ വ്യക്തിത്വം കളയുന്നത് അവിടെയാണ് മറ്റുള്ളവർ നമ്മളെ ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. ഒരു നോട്ടം കൊണ്ട് പുരുഷന്മാരെ ലക്ഷ്മണ രേഖയിൽ നിർത്താം. സ്ത്രീകൾ വിചാരിച്ചാൽ ഇത്തരം 90% പ്രശ്നങ്ങളും ഇല്ലാതാക്കാം, സ്വാസിക പറയുകയുണ്ടായി. ഏതായാലും ഈ നടി മലയാള സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങൾക്കെതിരെയും ലൈംഗിക ആരോപണങ്ങളുമായി രംഗത്ത് വരികയും പല ചാനൽ അഭിമുഖങ്ങളിലും ഇവരുടെ ആരോപണങ്ങൾ പച്ചക്കള്ളമാണ് എന്ന് തെളിയുകയും ചെയ്തതോടെ വളരെ ജെന്യുവിനായി ലൈംഗിക ആരോപണങ്ങൾ ഉയർത്തിയവർ കൂടി പൊതുജനമധ്യത്തിൽ സംശയത്തിലകപ്പെട്ടിരിക്കുകയാണ്.